കാസർഗോഡ് നിന്ന് കെ വി ബൈജു ചേരുന്നു. ബൈജു, പ്രധാനപ്പെട്ടത് കാസർഗോഡിൽ ഇപ്പോഴത്തെ നില ഏത് രീതിയിലാണെന്നുള്ളത്, അതോടൊപ്പം തന്നെ മറ്റ് ചികിത്സകൾക്കായി പോകുന്നവർ അതിർത്തിയിലുണ്ടാകുന്ന വിഷയങ്ങൾ, അങ്ങനെ രണ്ട് വിഷയവും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ റിപ്പോർട്ടുകൾ ഏത് രീതിയിൽ? അപർണ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ അറിയിക്കാനുള്ളത്, കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ കോവിഡ് ബാധ സ്ഥിരീകരിച്ച വ്യക്തി ഇന്ന് ആശുപത്രി വിടും എന്നുള്ളതാണ്. കടനാട് സ്വദേശിയാണ് ഇന്ന് ആശുപത്രി വിടുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഈ സമ്പർക്കത്തിലൂടെ രോഗം ഉണ്ടായത് ഈ വ്യക്തിയിൽ നിന്നാണ്. ഈ വ്യക്തിയുടെ 3 മക്കൾ ഇന്നലെ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ ഇയാളുടെ മാതാവ്, ഇയാളുടെ ഭാര്യ, ഇയാളെ വിദേശത്ത് നിന്നും വരുമ്പോൾ സ്വീകരിക്കാൻ പോയ സുഹൃത്ത് തുടങ്ങി നിരവധി പേർക്കാണ് ഇയാളിൽ നിന്നും രോഗപകർച്ച ഉണ്ടായത്. ഇയാൾ ഇന്ന് ആശുപത്രി വിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് വലിയ സന്തോഷത്തിലാണ്. കാരണം ഇത്രയും 20 ദിവസത്തോളമായി ഇയാൾ ആശുപത്രിയിലായിരുന്നു. ഇയാളുടെ തുടർച്ചയായുള്ള ഇയാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്നാണ് ഇയാളെ വീട്ടിലേക്ക് പോകാൻ ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. മറ്റ് നേരത്തെ അപർണ സൂചിപ്പിച്ച അതിർത്തിയിലെ പ്രതിസന്ധി ഇപ്പോൾ താൽക്കാലിക പരിഹാരമായെങ്കിലും 4 പേർ മാത്രമാണ് മംഗളൂരുവിലേക്ക് ഇത്തരത്തിൽ വിദഗ്ധ ചികിത്സക്കായി പോയത്. ഇതിൽ 2 പേർ മാത്രമേ ഇപ്പോൾ അവിടെ ചികിത്സ തുടരുന്നുള്ളൂ. ഇതിൽ 2 പേരെ കർണാടക അടിയന്തര ചികിത്സ നൽകേണ്ടതല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരുന്നു. ഇപ്പോൾ അതിൽ ഒരു രോഗിയെ കോവിഡ് പരിശോധന ഫലം കാത്ത് അവിടെ ആശുപത്രിയിൽ ഇപ്പോൾ ഐസിയുവിലാണുള്ളത്. കെഎസ് ഹെഗ്ഡെ ആശുപത്രിയിൽ തന്നെയുണ്ട്. ഇവരുടെ കോവിഡ് പോസിറ്റീവ് നെഗറ്റീവാണെന്ന പരിശോധനാ ഫലം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും വലിയ ആശ്വാസം ഇന്ന് കോവിഡ് വൈറസ് ബാധിച്ച ആദ്യത്തെ രോഗി, കോവിഡ് ബാധിതനായ ആദ്യത്തെ രോഗി കാസർഗോഡ് ആശുപത്രി വിടുന്നു എന്നുള്ള വാർത്ത കെ വി ബൈജു നൽകുന്നു. കൊച്ചിയിൽ എന്തായാലും ശ്രീനാഥും ചേരുന്നു.